ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചേറിയാണ്. നമ്മുടെ വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും തക്കാളിയും പരിപ്പും എല്ലാം ചേർത്തിട്ടുള്ള ഒരു അടിപൊളി കറി. ചോറിൻ്റെ കൂടെ വളരെ നല്ല റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കറി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഈ വെള്ളരിക്കയുടെ പകുതിയേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിലേക്കായിട്ട് ഒരു തക്കാളി, ഒരു മുരിങ്ങയ്ക്ക, രണ്ട് മൂന്ന് പച്ചമുളക്, അര കപ്പ് തൂവരപ്പരിപ്പ് തന്നെ എടുക്കുക. പിന്നെ മുക്കാൽ കപ്പ് തേങ്ങ ചിരവിയത്. ആദ്യം നമുക്ക് ഈ കഷ്ണങ്ങളെല്ലാം ചേർത്ത് പരിപ്പിൻ്റെ കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള പരിപ്പ് ഒറ്റ വിസിലിൽ കുക്കാവുന്നതാണ്. നിങ്ങളുടെ കയ്യിലുള്ള പരിപ്പ് ഒറ്റ വിസിലിൽ കുക്കാവുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ കഷ്ണങ്ങളെല്ലാം ചേർത്ത് ഒരുമിച്ച് വേവിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പരിപ്പ് വേവിച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള കഷ്ണങ്ങൾ ചേർത്ത് വേവിക്കുക. അപ്പോൾ ഞാൻ ഈ പരിപ്പൊന്ന് കഴുകിയെടുക്കട്ടെ. വെള്ളരിക്കയും തക്കാളിയൊക്കെ ഒന്ന് കഷ്ണങ്ങളാക്കി എടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ തക്കാളി ഇതുപോലെ വലിയ പീസുകളായിട്ട്, ഒരു തക്കാളി 8 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. വെള്ളരിക്ക ഇതുപോലെ ചെറിയ പീസുകളായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ഇതെല്ലാം. ഞാനിപ്പോൾ കുക്കറിലേക്ക് ആദ്യം ചേർക്കുന്നത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പാണ്. പരിപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ വെള്ളരിക്ക, മുരിങ്ങയ്ക്ക. മുരിങ്ങയ്ക്കൊക്കെ കൂടുതൽ ചേർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചെറിയൊരളവിലേ ചേർക്കുന്നുള്ളൂ എന്നേ ഉള്ളൂ. പിന്നെ കറിവേപ്പില, മൂന്നാലുള്ളി, പിന്നെ നമ്മുടെ എരിവ് അനുസരിച്ച് പച്ചമുളക്. ഈ ഒരു കറിയിൽ അധികം മുളക് പൊടി ചേർക്കില്ല കേട്ടോ, നമ്മുടെ പച്ചമുളകിൻ്റെ എരിവാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനൊരു 4 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മതി, അതിലും കൂടുതൽ വേണ്ട. ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ തക്കാളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. ഞാനിപ്പോൾ തക്കാളി ഇതിൻ്റെ കൂടെ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ തക്കാളി അത്രയ്ക്ക് അങ്ങോട്ട് ഉടഞ്ഞു പോകുന്ന എനിക്കിഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഈയൊരു കഷ്ണങ്ങളുടെ ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ 1 ഉള്ളി, അതുപോലെ തന്നെ 2-3 ഇതിൽ കറിവേപ്പില, പിന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, നമ്മുടെ ക്യുമിൻ സീഡ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു കറിയിൽ തക്കാളിക്ക് പകരം മാങ്ങ ചേർത്തിട്ടും കറി ഉണ്ടാക്കാം. മാങ്ങ ചേർത്തിട്ടാണ് കറി ഉണ്ടാക്കുന്നതെങ്കിൽ മാങ്ങയും കൂടി നമ്മളിപ്പോൾ കഷ്ണങ്ങൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ തക്കാളിയാണ് ചേർക്കുന്നത്. ഒരുപാട് പുളി വേണ്ടല്ലോ എന്ന് വെച്ചിട്ട്, നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ മാങ്ങ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ജീരകവും എല്ലാം ചേർത്ത് നമ്മൾ നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കുക. നമ്മുടെ കുക്കറിൻ്റെ വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് തുറക്കാം. കണ്ടോ, പരിപ്പൊക്കെ നന്നായിട്ട് കുക്കായി, മുരിങ്ങയ്ക്കൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്യാം. തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒന്ന് തിളയ്ക്കാനുള്ള സമയം കൊടുക്കുക തക്കാളി ചേർത്തിട്ട്. ഒരുപാട് തിളച്ചു പോവണ്ട. നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ ഉടഞ്ഞു തുടങ്ങി കേട്ടോ. അധികം മൂപ്പില്ലാത്ത മുരിങ്ങയ്ക്ക ആയതുകൊണ്ട് വേഗം ഉടഞ്ഞു തുടങ്ങി. തക്കാളി ഓവറായിട്ട് കുക്കാവരുത്. തക്കാളി ജസ്റ്റ് ഒന്ന് കുക്കാവാനേ പാടുള്ളൂ. അതിനുശേഷം നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് 1-2 മിനിറ്റ് തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ തക്കാളി ചേർത്തിട്ടൊന്ന് തിളച്ചു തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങയ്ക്ക് ഇതുപോലെ ഉടഞ്ഞു പോകരുത് എന്നുണ്ടെങ്കിൽ ഇത്രയും ഈ കുക്കറിൽ കുക്ക് ചെയ്യുന്ന പരിപാടി വേണ്ട കേട്ടോ. പരിപ്പും വെള്ളരിക്ക മാത്രം കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുക. മുരിങ്ങയ്ക്ക് അതിന് ശേഷം കുക്ക് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എളുപ്പത്തിൽ ജോലികൾ തീരാനാണ് ഇതുപോലെ കുക്ക് ചെയ്തത്. ഇനി നമുക്ക് ഈ അരപ്പ് ചേർക്കാം. എത്ര കറിയുടെ അളവ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഈ കറിയിൽ നിന്ന് നന്നായിട്ടൊന്ന് ആവി വരണം. വെള്ളരിക്ക കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളരിക്കയ്ക്ക് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലുള്ളതാണ്. അപ്പോൾ ഇനി കറിയിൽ നിന്ന് നന്നായിട്ടൊന്ന് ആവി വരട്ടെ. ഈ സമയത്തൊരു 4-5 ഉള്ളി എടുത്ത് റൗണ്ടിൽ കട്ട് ചെയ്ത് വയ്ക്കുക. അതുപോലെ വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഒന്ന് അടുപ്പിച്ച് വയ്ക്കുക. നമുക്ക് വറവിടാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു കറിയും നമ്മുടെ കടല റോസ്റ്റാണ് ഞങ്ങൾക്ക് ഇന്ന് ലഞ്ചിനുള്ള കറികൾ. കടല ഇവിടെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ രണ്ട് കാര്യങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കറി തിളക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇളക്കി കൊടുത്ത് ആവി വരാനേ പാടുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് ഗ്രേവി വേണ്ട കേട്ടോ. ഒരുപാട് ഗ്രേവിയോടുകൂടി കറി ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയൊരു കുറുകിയ ഭാഗത്തിൽ, പരിപ്പായതുകൊണ്ട് തന്നെ ഒന്നുകൂടി കുറുകി വരും, ചെറിയൊരു കുറുകിയ ഭാഗത്തിൽ ഗ്രേവിയോടുകൂടി കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് ടേസ്റ്റ്. അപ്പോൾ നന്നായിട്ടൊന്ന് ആവി വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വന്ന് തുടങ്ങി, ഒന്ന് തിളച്ച് തുടങ്ങുന്നുണ്ട്. നമുക്കിനി ഇത് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് വറവ് ചേർക്കാം. ഈ ഒരു കുക്കറിൻ്റെ ചൂടുള്ളത് കൊണ്ട് തന്നെ ഒന്നുകൂടി ഒന്ന് തിളച്ച് വരും. ചെറുതായിട്ട് വേറൊരു പാൻ വയ്ക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കടുക്, കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച് ഉള്ളി ചേർക്കാം. ഉള്ളിയുടെ കൂടെ തന്നെ ഞാനൊരു 3 വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലേ, പിന്നെ ഇതൊന്ന് കുക്കായി വരട്ടെ. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വെള്ളരിക്കയും തക്കാളിയും ഒക്കെ ചേർത്ത് കുറച്ച് പരിപ്പുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാം. മുരിങ്ങയ്ക്ക വേണമെന്നില്ല, മുരിങ്ങയ്ക്ക ഉണ്ടെങ്കിൽ മുരിങ്ങയ്ക്ക ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വറവൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ എന്താ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വയ്ക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കറി ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണുന്നതിന് മുൻപ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത്. നമുക്ക് നാളെ കാണാം.